കൂട്ടുപലിശയിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ് ഓക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 10000 രൂപയ്ക്ക് 10000 രൂപയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണക്കാക്കുക 10000 രൂപയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണക്കാക്കുക ഓക്കേ നമുക്ക് എഴുതാം 10000ന്റെ 10000ന്റെ 5% കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ 105/100 അല്ലേ 5% കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ 105/100 3 വർഷത്തേക്കായതുകൊണ്ട് 105/100 നെ 3 പ്രാവശ്യം എഴുതണം 105/100 105/100 ओके इन नमुक पूज्य वेट कल ता पूज्य मिल पूज्य वेटना ई ता पूज्यम ई रु पूज्यम वेटना ई पूज्यम वेट पासान पूज आने नमुक वेट पक्षे इड़े पूज्यम ता पूज्यम वेटर ओके इन नमुक बाकी इवे संख्य गुणसारे नमुक वाले पेट उत्तर क्यों क्यों इवे ता रू पूज्य वेटान अवे निटे अब नमुक लास्ट तीर मान अद बाकी 105 × 105 × 105 × 105 × 105 × 105 क्यूब पढ़ी अल 105 क्यूब का 105 क्यूब का ആദ്യം 5 ക്യൂബ് എടുക്കുക അല്ലേ 5 ക്യൂബ് 125 ല് 25 എഴുതുക 1 ക്യാരി ഫോർവേഡ് ചെയ്യണം ഓക്കേ അല്ലേ ഇനി എന്ത് ചെയ്യണം ഇനി 5 സ്ക്വയറിനെ 3 കൊണ്ട് ഗുണിക്കണം 5 സ്ക്വയർ 25 25 3 ഗുണിച്ചാൽ 75 ആ 75 ഉം ശിഷ്ടം ഒന്നും കൂട്ടും 76 എന്ന് കിട്ടും അല്ലേ തേർഡ് സ്റ്റെപ്പ് എന്താണ് 5 നെ 3 കൊണ്ട് ഗുണിക്കണം 3 × 15 ആ 15 എഴുതി ഇവിടെ 1 എഴുതി ക്ലിയർ അല്ലേ ഓക്കേ ഇനി ശ്രദ്ധിക്കുക ഇതാണ് നമുക്ക് ഇത് ഗുണിച്ചപ്പോൾ കിട്ടിയത് ഇനി താഴെ 2 പൂജ്യമാണ് ബാക്കിയുള്ളത് 2 പൂജ്യം താഴെ ബാക്കി വരുകയാണെങ്കിൽ ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റണം അല്ലെ നമ്മൾ 100 കൊണ്ടുള്ള ഹര പിന്നെ നമ്മൾ ഫ്രാക്ഷൻ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട് 10 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോണ്ടിട്ടാ മതി 100 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോണ്ടിരണം അല്ലെ അപ്പോൾ ഇവിടെ 100 കൊണ്ട് അല്ലെങ്കിൽ 2 പൂജ്യമാണ് ഹരിക്കാനുള്ളത് അതുകൊണ്ട് 2 സ്ഥാനം മാറ്റി ഇങ്ങോട്ട് പോണ്ടിട്ടാൽ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 11,576.25 എന്നതാണ് നമ്മുടെ ആൻസർ ഓക്കേ അല്ലേ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന ആകെ തുകയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണക്കാക്കാനാണ് ചോദ്യം ഈ ആൻസറിൽ അദ്ദേഹത്തിന് കിട്ടിയ 10000 രൂപ കൂടി അദ്ദേഹം നിക്ഷേപിച്ച 10000 രൂപ കൂടിയുണ്ട് പലിശ കാണാൻ ചോദിച്ചാൽ അതിന 10000 ഒഴിവാക്കണം അപ്പോൾ പലിശ എന്ന് പറയുന്നത് 1,576.25 പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്ക് 50 പൈസയോ അതിന് താഴെയോ ആണെങ്കിൽ 50 പൈസക്ക് താഴെയുള്ള പൈസ അത് ബാങ്ക് ഒഴിവാക്കാറാണ് പതിവ് 50 പൈസയോ അതിന് കൂടുതലുള്ള പൈസയോ ആണെങ്കിൽ അത് 1 രൂപയായിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ ഇവിടെ 25 പൈസ ആയതുകൊണ്ട് 50 പൈസക്ക് താഴെയാണല്ലോ 25 പൈസ അതുകൊണ്ട് ഓപ്ഷനിൽ ഈ 25 പൈസ കാണണം നിർബന്ധമല്ല ഓപ്ഷനിൽ ചിലപ്പോൾ എന്തേ കാണുള്ളൂ 1,576 എന്ന് കണ്ടാലും അതും ആൻസർ തന്നെയാണ് ഓക്കേ അല്ലേ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 30000 രൂപയ്ക്ക് 3% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണക്കാക്കുക ക്വസ്റ്റ്യൻ എന്താണ് 30000 രൂപയ്ക്ക് 3% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണക്കാക്കുക അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം 30000ന്റെ 3% കൂട്ടുപലിശ 3% കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ 103/100 ഓക്കേ അല്ലേ എത്ര വർഷത്തേക്കാണ് 3 വർഷത്തേക്കാണ് അതുകൊണ്ട് ഇതിനെ 3 പ്രാവശ്യം എഴുതണം 103/100 × 103/100 അപ്പോൾ 4 വർഷത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 4 പ്രാവശ്യം ഗുണിക്കുക 5 വർഷത്തേക്ക് ചോദിച്ചാൽ 5 പ്രാവശ്യം ഗുണിക്കുക എന്നാൽ പിഎസ്സി പോലുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക് 3-ലധികം വർഷത്തേക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം 45 സെക്കൻഡ് കൊണ്ട് 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ട സോറി 40 അതെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 45 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 75 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ട പരീക്ഷയാണ് പിഎസ്സി പരീക്ഷ അതുകൊണ്ട് തന്നെ 3 വർഷത്തിൽ അധികമൊന്നും പിഎസ്സി
എസ് സി പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യം വരാൻ സാധ്യത കുറവാണ്. നമുക്ക് മൂന്ന് വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കുള്ള കൂട്ടുപരീക്ഷ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി ഒരു പക്ഷേ നാല് വർഷത്തേക്ക് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വർഷം കൂടി ഗുണിക്കണം അല്ലേ. അപ്പം എത്ര വർഷത്തേക്കാണോ ചോദിക്കുന്നത് അത്രയും തവണ ഗുണിച്ചെഴുതണം എന്നാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് രണ്ട് വർഷം മൂന്ന് വർഷം പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി പരീക്ഷയ്ക്ക് നാല് വർഷം ചോദിച്ചാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അന്നേരം പിന്നെ നമുക്കിത് ഗുണിച്ചെഴുതും വേണം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വെട്ടി ഒഴിവാക്കാം. ഈ ഇവിടെയുള്ള രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം വെട്ടി, ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം വെട്ടി. ഇനി താഴെ രണ്ട് പൂജ്യം ബാക്കിയുണ്ട്, അത് നമുക്ക് മുകളിലുള്ള ഇടയിലുള്ള പൂജ്യം വെട്ടാൻ പാടില്ല. അവസാനം പൂജ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടാമായിരുന്നു, പക്ഷേ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അല്ലേ. നൂറ് കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി, അത് നമുക്ക് അവസാനം ചെയ്യാം. ബാക്കിയുള്ള നമുക്ക് ഗുണിച്ചെഴുതാം. ഇനി നമുക്കിവിടെ മൂന്നുണ്ട്, ആ മൂന്ന് ഇൻറ്റു, ഇനി ഇവിടെ 103 × 103 × 103 എന്ന് പറഞ്ഞാൽ 103 ക്യൂബ്. 103 ക്യൂബ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെ ചെയ്യാം? ആദ്യം 3 ക്യൂബ് എടുക്കണം. 3 ക്യൂബ് 27. അടുത്ത സ്റ്റെപ്പ് 3 സ്ക്വയറിനെ 3 കൊണ്ട് ഗുണിക്കണം. 3 സ്ക്വയർ 9, 9 × 3 ഗുണിച്ചാൽ 27. അടുത്ത സ്റ്റെപ്പ് 3നെ 3 കൊണ്ട് ഗുണിക്കണം. 3 × 3 ഗുണിച്ചാൽ 9, പക്ഷേ ഒരു ഡിജിറ്റ് ആയതുകൊണ്ട് 0 കൂടി നൽകണം. ഇവിടെ 1 കൂടി എഴുതി. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ നമുക്ക് 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3ഉം 7ഉം മുഴുവൻ 21. സിസ്റ്റം 1 അതിന് മുകളിൽ എഴുതി. ഇനി 3ഉം 2ഉം ഗുണിച്ചാൽ 6, 6ഉം 1ഉം 7. ഇനി 3ഉം 7ഉം 21, സിസ്റ്റം 2, ആ 2 ഇതിന് മുകളിൽ എഴുതി. 3ഉം 2ഉം ഗുണിച്ചാൽ 6, 6ഉം 2ഉം 8. ഇനി 3ഉം 9ഉം ഗുണിച്ചാൽ 9, 27, സിസ്റ്റം 2 ഇതിന് മുകളിൽ എഴുതി. 3ഉം 0ഉം ഗുണിച്ചാൽ 0, 0 2ഉം കൂട്ടി കഴിഞ്ഞാൽ 2, 3ഉം 1ഉം ഗുണിച്ചാൽ 3, ആ 3 ഇവിടെ എഴുതി. ഓക്കെ അല്ലേ? അപ്പം ആൻസർ കിട്ടി. എത്ര കിട്ടി? ആ കഴിഞ്ഞിട്ടില്ല, ഇവിടെ 2 പൂജ്യം കൂടി ഉണ്ട് അല്ലേ. താഴെ 2 പൂജ്യം ഉണ്ട്, അതുകൊണ്ട് 2 സ്ഥാനം മാറ്റി ഇടത്തോട്ട് മാറ്റണം. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 32,781 രൂപ 71 പൈസ എന്നതാണ് ആൻസർ. ഓക്കെ, അപ്പം നമ്മളോട് ചോദിക്കുന്നത് 3 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ആകെ തുകയാണ് ചോദിക്കുന്നതെങ്കിലാണ് ഇങ്ങനെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ, 32,781 രൂപ 71 പൈസ. എന്നാൽ നമ്മളോട് ചോദിക്കുന്നത് 3 വർഷത്തിന് ശേഷം അയാൾക്ക് കിട്ടുന്ന പലിശയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് എന്തൊഴിവാക്കണം? ഈ ആൻസറിൽ എന്തുകൂടിയുണ്ട്? അയാൾ നിക്ഷേപിച്ച 30,000 രൂപ കൂടിയുണ്ട്. ആ 30,000 ഒഴിവാക്കിയാൽ ബാക്കിയുള്ള സംഖ്യയാണ് അയാൾക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്. ആ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 2,781 രൂപ 71 പൈസ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പക്ഷേ നമുക്കറിയാം ബാങ്കിൽ  50 പൈസയോ അതിന് കൂടുതലോ ഉള്ള പൈസയാണെങ്കിൽ അത് 1 രൂപയായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ 2,781 രൂപ 71 പൈസ കണ്ടില്ലെങ്കിൽ പകരം കാണുന്ന ആൻസർ 2,782 രൂപ എന്നായിരിക്കും. കാര്യം എന്താ? 71 പൈസ 50 പൈസയേക്കാൾ കൂടുതലുള്ള പൈസ അത് 1 രൂപയായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ 2,782 രൂപ ഇതിലേതെങ്കിലും ആയിരിക്കും ഓപ്ഷനിൽ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോഡൽ കണക്കിലേക്ക് വരാം.